ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് തേടുന്നു കർത്താവിനെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായുന്നതിനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ സുവിശേഷത്തിലെ യേശുവിനാൽ ആകൃഷ്ടരായി അവിടുത്തെ ഏറ്റവും അടുത്ത് അനുകരിക്കുവാനായി സിഎംഐ സന്യാസ സഭയിൽ ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം എന്നീ വ്രതങ്ങൾ നിത്യകാലത്തേക്ക് അനുഷ്ഠിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന ബ്രദർ ഡോണൽ പുലിക്കോട്ടിൽ ബ്രദർ ജോയൽ ചിറമേൽ ബ്രദർ ലിൻസ് മേലേപ്പുറം ബ്രദർ ജസ്റ്റിൻ ഊക്കൻ ബ്രദർ അഖിൽ നെല്ലിശ്ശേരി ബ്രദർ മെൽഫിൻ ചക്കാലക്കൽ എന്നിവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹായുടെ ബലിയോട് ചേർന്ന് ജീവിത ബലി അർപ്പിക്കുവാനും അമലോത്ഭവ മാതാവിൻ്റെ പരിശുദ്ധിയും വിശുദ്ധ ചാവറ പിതാവിൻ്റെ ആത്മചൈതന്യവും ദൈവദാസനായ കനീസിയുസ് അച്ഛൻ്റെ സന്യാസ സമർപ്പണവും ഇവർ സ്വായത്തമാക്കുവാനായി സർവേശ്വരൻ ഇവരെ ശക്തരാക്കട്ടെ ഇന്നത്തെ വിശുദ്ധ ബലിക്ക് കാർമ്മികത്വം വഹിക്കുന്നതും ഇവരുടെ നിത്യവ്രതം സ്വീകരിക്കുന്നതും പ്രിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാൽ അച്ഛൻ റെവറൻ ഫാദർ ഡേവിസ് മനക്കിലച്ചനാണ് വിശുദ്ധ ബലിക്ക് സഹകാർമ്മികരായി ഇവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നത് എൽത്തുരുത്ത് യോഗാർത്ഥി ഭവനത്തിൻ്റെ റെക്ടറായി ശുശ്രൂഷ ചെയ്യുന്ന റെവറൻ ഫാദർ ജോസ് കൊടിയൻ അച്ഛനും ദീർഘകാലമായി സി എം ഐ കെനിയ മിഷനിൽ ശുശ്രൂഷ ചെയ്തു വരികയും ഒത്തിരി സന്യാസി അർത്ഥികളെ പരിശീലിപ്പിക്കുകയും ചെയ്ത റെവറൻ ഫാദർ ജേക്കബ് അച്ചാണ്ടി അച്ഛനുമാണ് അൾത്താരയിൽ കത്തിച്ച ഈ ദീപങ്ങൾ പോലെ ജീവിത സമർപ്പണം നടത്തുവാൻ ഈ യുവസന്യാസികളെ പ്രാപ്തരാക്കണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് വിശുദ്ധ ബലിയിൽ ഭക്തിയോടെ പങ്കുചേരാം ഇപ്പോൾ ഗായക സംഘം പ്രാരംഭ ഗാനം ആലപിക്കുന്നു വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലി ഇതു മോദാ വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലി ഇതു മോദാ അന്നാ പെസഹ നാളിൽ ണരാം കൊണ്ടാടാം പാവനമീ ബലിയെ ഗീടാം അന്നാ പെസഹാ നാളിൽ ഓർമ്മയിലുണരാം കൊണ്ടാടാം പാവനമീ ബലിയെ ഗീടാം ഹൃദയത്തിൻ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായി തീരാം ബലിയർപ്പിക്കാം വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലി ഇതു മോദാ സ്നേഹമുള്ള ശ്രേഷ്ഠ വൈദികരെ ബഹുമാനപ്പെട്ട ശമ്മാശന്മാരെ നിത്യവ്രതത്തിനായി കർത്താവിൻ്റെ അൾത്താരയിൽ അൾത്താരയ്ക്ക് മുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഡോണൽ പുലിക്കോട്ടിൽ ജോയേൽ ചെറമേൽ ലിൻസ് മേലേപ്പുറം ജസ്റ്റിൻ ഊക്കൻ അഖിൽ നെല്ലിശ്ശേരി മെൽഫിൻ ചക്കാലക്കൽ എന്നിവരെ പൂർണ്ണമായും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം
പതിനാറാം തിരുവചനം പ്രിയപ്പെട്ട അർത്ഥികളെ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിച്ചുകൊണ്ട് സമ്പൂർണമായി കർത്താവിന് സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതത്തിന് ആമേൻ പറയുവാൻ കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ബലിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരന്മാർക്ക് വേണ്ടി സ്നേഹപൂർവം പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ പല സ്ഥലങ്ങളിലിരുന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവം ഈ ശുശ്രൂഷ ബലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയുടെ ബലി അർപ്പിക്കാ. ജിതരായി തീർന്നീട നവമൊരു പീഠമൊരുക്കീട, ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അടച്ചീട. അന്ന പെസഹ തിരുനാളിൽ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയുടെ ബലി അർപ്പിക്കാ. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാര് മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന് സ്വന്തം ജീവിതം വഴി
തിരുസഭയിൽ സാക്ഷ്യം വഹിക്കുന്നതിനുമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ സഹോദരന്മാരെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശു സമർപ്പിതമായ അവരുടെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും തങ്ങളുടെ ജീവിതയാഗമാകുന്ന ത്യാഗസുമം വിരിയട്ടെ. അത് അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയട്ടെ. സ്നേഹത്തിൻ്റെ അഗ്നിയിൽ, തപസ്സിൻ്റെ തീജ്വാലയിൽ ആഹൂതി ചെയ്യപ്പെടുവാൻ അവർ സ്വയം സമർപ്പിക്കട്ടെ. ബ്രഹ്മചര്യത്തിൻ്റെ ധീരസ്നേഹത്തിലൂടെ, ദാരിദ്ര്യത്തിൻ്റെ ജീവിത ലാളിത്യത്തിലൂടെ, അനുസരണത്തിൻ്റെ ആത്മവിധേയത്വത്തിലൂടെ അവർ ദൈവത്തിൻ്റെ പ്രീതി സമുദായകമായ സഹനബലിയിൽ നൈവേദ്യമായി ഒഴിക്കപ്പെടുവാൻ ആത്മസമർപ്പണം ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഇവരുടെ ആത്മസമർപ്പണത്തെ അവിടുന്ന് സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. യോഗിൻ ദൈവമേ തിരുസന്നിധേ അണഞ്ഞിടാം, ആരു യോഗിൻ ദൈവമേ തവ നാമ കീർത്തനം പാടുവാൻ, ആരു യോഗിൻ ദൈവമേ തിരുസന്നിധേ അണഞ്ഞിടാം, ആരു യോഗിൻ തവ നാമ കീർത്തനം പാടുവാൻ. അശുദ്ധമാമതരങ്ങളും വികലമാം വിചാരവുമായി നിൽക്കുന്നു നിന്റെ മുൻപിൽ, നൽകണേ നിൻ ദർശനം. ആരു യോഗിൻ ദൈവമേ തിരുസന്നിധേ അണഞ്ഞിടാം, ആരു യോഗിൻ ദൈവമേ തവ നാമ കീർത്തനം പാടുവാൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിജോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോദാദാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യ മഹോന്നതമാ ഉത്താനം നീ അരുളുന്നു, മർത്യനു നിത്യ മഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമാവനുടെ ആത്മാവിൽ അക്ഷയമാവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയും ഏകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്വർഗീയമായ ജീവിതം ഈ ഭൂമിയിൽ ഒരു ഹോമബലിയായി അർപ്പിച്ച് സന്യാസ ജീവിതത്തിന് മാതൃക നൽകിയ മിശിഹായെ,
നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. കന്ദീശ ആലാ കന്ദീശ ഹൈൽസാനാം കന്ദീശാലാമായോസ എസരാ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, സാമൂവേലിന്റെ ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന, മൂന്നാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ദൈവം മകനെ അനുഗ്രഹിക്കട്ടെ. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്ത് കർത്താവിന്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ. ദർശനങ്ങൾ വിരളമായിരുന്നു. ഏലി ഒരു ദിവസം തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവന് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ദൈവത്തിൻ്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിന് അരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു. സാമുവേൽ, സാമുവേൽ. അവൻ വിളി കേട്ടു. ഞാനിതാ, അവൻ ഏലിയയുടെ അടുക്കലേക്ക് ഓടി. അവൻ, അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. അവൻ പോയി കിടന്നു. കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു. സാമുവേൽ. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്നു പറഞ്ഞു, അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. ഏലി പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോഴും അറിഞ്ഞില്ല. കാരണം അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. മൂന്നാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുൾ ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവേൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവേൽ, സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, അരുൾ ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി.
സംബരമനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ തൻകരവിരുതല്ലോ വാലവിധാനങ്ങൾ ഉൽഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ നിത്യപിതാവിന്നും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, ഹെബ്രായർക്കുള്ള ലേഖനം 10:10 വാക്യങ്ങൾ 5 മുതൽ 10 വരെ ഗുരു ആശീർവദിച്ചാലും. മിശിഹ മകനെ അനുഗ്രഹിക്കട്ടെ. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. Rain down your words, O Lord. Heal my aching heart and soul. Open my eyes.
Your word is my food, your word is my joy. My life will be an amen to your word. My life will be an amen to your word. Read down your word so പരിശുദ്ധ സുവിശേഷം ശ്രവിക്കുക. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ മങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അദ്ധ്യായം 21 15 മുതലുള്ള തിരുവചനങ്ങൾ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയിക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കായി വചന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജേക്കബ് അച്ചാണ്ടി അച്ഛനാണ്. നമുക്ക് അച്ഛനെ സശ്രദ്ധം ശ്രവിക്കാം. പ്രിയ ബഹുമാനപ്പെട്ട പ്രൊമിഷാളച്ച, കൗൺസിലർ അച്ഛന്മാരെ, ചെമ്മാച്ചന്മാരെ, ഇന്ന് നിത്യവ്രതം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്, യേശുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? ഒരുത്തൻ എഴുന്നേറ്റ് പറഞ്ഞു, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയതാണ് ഏറ്റവും വലിയ അത്ഭുതം. വേറൊരുത്തൻ എഴുന്നേറ്റ് പറഞ്ഞു, അതല്ല, മരിച്ച ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ് യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ സ്വാമി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയല്ല. യേശുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം അവിടുന്ന് മരിച്ചിട്ട് 2000 വർഷങ്ങൾ പിന്നിട്ടിട്ടും
ഇന്നും പതിനായിരങ്ങൾ സർവ്വതും ഉപേക്ഷിച്ച് അവിടുത്തെ മുന്നിൽ കണ്ടാലെന്ന പോലെ അവിടുത്തെ അനുഗമിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇതൊരു ഹിന്ദു ഗുരു പറഞ്ഞതാണ്, മുഴുവൻ ശരിയാണ്. ഈ അത്ഭുതത്തിൽ പങ്കുചേരുന്ന നിത്യവ്രതം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആറ് സഹോദരന്മാർക്കും എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. രണ്ടാം വത്തിക്കാൻ സുനഗദോസ് സന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ സന്യാസം ദൈവത്തിൻ്റെ സഭയ്ക്കുള്ള ഒരു ദാനമാണ് ആ വിളി. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ വിളിയും സ്നേഹത്തിൻ്റെ പ്രത്യുത്തരവുമാണ്. അതിന് പറയുന്ന വാചകം ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് എ പാഷനേറ്റ് ലവ് ഫോർ ക്രൈസ്റ്റ് ആൻഡ് പാഷനേറ്റ് ലവ് ഫോർ പീപ്പിൾ ഇൻ ക്രൈസ്റ്റ്. യേശുവിനോടുള്ള ആഴമായ സ്നേഹവും യേശുവിൽ മനുഷ്യരോടുള്ള സ്നേഹവുമാണ് സന്യാസ ജീവിതം. ഈ സന്ദേശത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചത്. പത്രോസ്ലിയായുടെ വ്രതാനുഷ്ഠാനമാണ് നമ്മൾ കേട്ടത്. സ്നേഹത്തിലധിഷ്ഠിതമായ മൂന്ന് വ്രതങ്ങൾ യേശുവിന് സമർപ്പിക്കുകയും യേശു അത് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ആ വായനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് ചോദിക്കുകയാണ്, ഡു യു ലവ് മീ മോർ ദാൻ അതേഴ്സ്? അത് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരെക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ബ്രഹ്മചര്യത്തെയാണ് സൂചിപ്പിക്കുക. നമ്മുടെ വിനീത് വടക്കേത്തലച്ചൻ അദ്ദേഹത്തിൻ്റെ കോൾ ടു ഇൻ്റഗ്രേഷൻ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, സെലിബസി ഈസ് പേഴ്സണൽ ഇൻ്റഗ്രേഷൻ. നമുക്കെല്ലാവർക്കും രണ്ട് അവസ്ഥകളുണ്ട്. ഒന്ന് ബീയിങ്, സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ദ അതർ സ്റ്റേറ്റ് ഓഫ് ഹാവിങ്. ഇപ്പോൾ ബ്രഹ്മചര്യത്തിലൂടെ നാം നമ്മുടെ ബീയിങ്, നമ്മുടെ ഏസ യേശുവിൻ്റെ ഏസയ്ക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വ്യക്തിത്വം മുഴുവനും യേശുവിൻ്റെ വ്യക്തിത്വത്തോട് ചേർന്ന് പൂർണ്ണമാക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പേഴ്സണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുക. അതിലൂടെ ബ്രഹ്മചര്യത്തിലൂടെ നാം യേശുവിനെ പോലെ ആകുകയും യേശുവിനെ പോലെ സ്നേഹിക്കാൻ പഠിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യം, ഡു യു ലവ് മീ മോർ ദാൻ ദീസ് തിങ്സ്? ഈ വസ്തുക്കളെക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ദാരിദ്ര്യവ്രതത്തെയാണ്. ദാരിദ്ര്യവ്രതം നമുക്കറിയാം, നമ്മുടെ ഹാവിങ് നമ്മൾ യേശുവിന് സമർപ്പിക്കുന്നതാണ്. ഹാവിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തോട് ചേർന്ന് ഈ ലോകത്തെ ഓരോരുത്തർക്കും അവരുടേതായ ലോകമുണ്ട്. എൻ്റെ ലോകത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. നമ്മുടെ ശരീരം പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നാല് ഘടകങ്ങൾ തമ്മിലുണ്ട്, മണ്ണ്, എർത്ത്, വെള്ളം, വായു, അഗ്നി. ഇങ്ങനെ നാല് ഘടകങ്ങളും തമ്മിൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ മൈക്രോ കോസം, ചെറിയ കോസം ലോകം. പ്രപഞ്ചമാണെങ്കിൽ മാക്രോ കോസം. അതുകൊണ്ട് ദാരിദ്ര്യത്തെ വിനീതച്ചൻ പറയുന്നത് അത് കോസ്മിക് ഇൻ്റഗ്രേഷനാണ്. അതായത്
നമ്മുടെ ശരീരത്തെയും നമ്മുടെ വിശാലമായ ശരീരത്തെയും ലാർജർ സെൽഫ് ലോകത്തെയും നമ്മൾ യേശുവിന് സമർപ്പിക്കുകയാണ്. അങ്ങനെ യേശുവിൽ നമ്മുടെ ലോകം ഉത്ഘ്രഹിക്കപ്പെടുകയാണ്, പൂർണ്ണമാകുകയാണ്. അതുകൊണ്ട് ദാരിദ്ര്യം കോസ്മിക് ഇൻ്റഗ്രേഷൻ. ഈ ദാരിദ്ര്യവൃതത്തിലൂടെ നമ്മൾ യേശുവിനെ പോലെ ദരിദ്രരും അവിടുത്തെ പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ കഴിവുള്ളവരും ആയിത്തീരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഡു യു ലവ് മീ മോർ ദാൻ യു ലവ് യുവർ സെൽഫ്? നിന്നേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവിടെ നമ്മുടെ അനുസരണത്തെയാണ് സൂചിപ്പിക്കുക. നമ്മുടെ ഇഷ്ടമല്ല ചെയ്യുന്നത്, അവിടുത്തെ ഇഷ്ടം. അപ്പം ആ രീതിയിൽ അനുസരണത്തെ പറയുമ്പോൾ അത് ക്രിസ്തു സാക്ഷാത്കാരമാണ്, ക്രൈസ്റ്റ് റിയലൈസേഷൻ. നമ്മൾ ബ്രഹ്മചര്യത്തിലൂടെ നമ്മയും ദാരിദ്ര്യത്തിലൂടെ നമുക്കുള്ളവയും സമർപ്പിച്ച് യേശുവിനെ എൻ്റെ കർത്താവ് എന്നും എൻ്റെ ലോകത്തിൻ്റെ കർത്താവ് എന്നും നമ്മൾ പറയണം. അപ്പോൾ ഈ ചെയ്യുന്നത് വലിയൊരു ത്യാഗമായിട്ട് കാണേണ്ടതില്ല. കാരണം നമുക്ക് ദാനമായി കിട്ടിയതാ, അത് അതിൻ്റെ ഉടമസ്ഥന് നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിച്ച് നമ്മിലും മറ്റുള്ളവരിലും ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുക, ഇതാണ് ക്രൈസ്റ്റ് റിയലൈസേഷൻ. ഇങ്ങനെ മൂന്ന് വ്രതങ്ങളും ഈ പറഞ്ഞ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലുണ്ട്. അത് പത്രോസ് ലീഹ ചെയ്യും, യേശുവിനെ സമർപ്പിക്കുകയും യേശു അവിടുത്തെ സ്വീകരിക്കുകയും ചെയ്യണം. ഇനി ഈ സമർപ്പണം പൂർണ്ണമായും ജീവിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസവും പ്രാർത്ഥനയും വേണം. അപ്പോൾ വിശ്വാസത്തിലും പ്രാർത്ഥന അധിഷ്ഠിതമായ സ്നേഹത്തിലൂടെയാണ് നമ്മൾ വ്രതങ്ങൾ ജീവിക്കുക. ഈ വിശ്വാസവും പ്രാർത്ഥനയും കുറയുമ്പോൾ നമ്മൾ കൊടുത്തതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് കാണാൻ സാധിക്കും സന്യസ്തരിൽ. ഇനി കർത്താവ് പറയുന്നത് ഇതിന് ശേഷം ഈ വ്രതങ്ങൾ ചെയ്തതിന് ശേഷം പത്രോസിലോട് പറയുന്നത് എന്നെ അനുഗമിക്കുക. അപ്പം യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശിഷ്യനായിരിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ അപ്പസ്തോലനായിരിക്കുക, ഡിസൈപ്പിൾ ആൻഡ് അപ്പോസിൽ. ഇതാണ് സന്യാസ ജീവിതം. സന്യാസ ജീവിതം പ്രത്യേക രീതിയിൽ അവിടുത്തെ ശിഷ്യനും അവിടുത്തെ അപ്പസ്തോലനുമായിരിക്കുക. അങ്ങനെ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ സന്യാസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോൾ ടു ബി ഹോൾ ഇൻ ക്രൈസ്റ്റ് ലിവിങ് ദ ത്രീ വൗസ്. അപ്പോൾ വ്രതങ്ങൾ ജീവിച്ച് യേശുവിൽ പൂർണ്ണത ആകുക, അതാണ് ശിഷ്യത്വം, അതാണ് സന്യാസത്തിൻ്റെ ദർശനം. അതോടൊപ്പം സന്യാസത്തിൻ്റെ ദൗത്യം, മിഷൻ, അപ്പോസ്റ്റിൽഷിപ്പ്, അത് സേർവ് ദ ലോർഡ് ഇൻ ദ വേൾഡ് ആസ് എ മിഷണറി ആൻഡ് സേർവ് ദ ലോർഡ് ഇൻ ദ ചർച്ച് ആസ് എ ലീഡർ ആൻഡ് സേർവ് ദ ലോർഡ് ഇൻ ദ കമ്മ്യൂണിറ്റി ആസ് എ മെമ്പർ. ഈ രീതിയിൽ നമ്മുടെ പ്രേക്ഷിതത്വം നമ്മൾ നിർവഹിക്കണം. അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാരും, പ്രത്യേക രീതിയിൽ ശിഷ്യന്മാരും അവിടുത്തെ അപ്പസ്തോലന്മാരും ആകുക. ഇനി അവസാനമായിട്ട് നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാതെ ഒരു തരത്തിലുള്ള സന്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത് സന്യാസത്തിൻ്റെ അടിസ്ഥാനം താബോർ മലയിലാണ്. അപ്പോൾ താബോർ മലയിലേക്ക് യേശു എല്ലാ ശിഷ്യന്മാരെയും ക്ഷണിച്ചില്ല. അപ്പോൾ സന്യാസം ഒരു പ്രത്യേക വിളിയായതുകൊണ്ട്
മൂന്ന് പേരെ വിളിച്ച് അവിടെ യേശു രൂപാന്തരപ്പെട്ടു. ആ രൂപാന്തരം അവിടുത്തെ ഉയർപ്പിൻ്റെ ഒരു പ്രതിരൂപമായിരുന്നു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റുള്ള യേശുവിൽ സമർപ്പിച്ച് അവിടുത്തെ ശ്രവിച്ച് ജീവിക്കാൻ പിതാവ് ആവശ്യപ്പെടുകയാണ് സന്യാസികളോട്. അപ്പോൾ സന്യാസത്തിൻ്റെ അടിസ്ഥാനം താബോർ മലയിൽ. ഈ സന്യാസത്തിൻ്റെ വളർച്ച അതിൻ്റെ പൂർത്തീകരണവും കാൽവരി മലയിൽ. അവിടെ യോഹന്നാനും മാതാവും യേശുവിനോടൊപ്പം ബലിയർപ്പിക്കുകയാണ്. അപ്പോൾ മാതാവ് സന്യാസികളുടെ സന്യസ്തരുടെ അമ്മയായിരിക്കണം. മാതാവിലൂടെ മാത്രമേ യേശുവിനെ കൂടുതൽ അനുകരിക്കാൻ സാധിക്കുകയുള്ളൂ. തന്നെയുള്ള മാതാവാണ് സന്യാസത്തിൻ്റെയും ക്രിസ്തീയതയുടെയും നമ്മുടെ മാതൃക, അതുപോലെ സന്യാസത്തിൻ്റെയും. നമ്മളർപ്പിക്കുന്ന ഓരോ ബലിയിലും യോഹന്നാനെ പ്രതിനിധീകരിച്ച് മാതാവിനോടൊപ്പം യേശുവിൻ്റെ കൂടെ ബലിയർപ്പിക്കുകയാണ്. ആ രീതിയിൽ ഓരോ ദിവ്യബലിയെയും കാണാൻ സാധിക്കണം, അർപ്പിക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മെ തന്നെ അപ്പത്തിൻ്റെയും വീഞ്ചിൻ്റെ രൂപത്തിൽ നൽകുകയും പ്രപഞ്ചത്തെ മുഴുവൻ നൽകുകയും യേശുവായിട്ട് രൂപം കൊള്ളുകയും രൂപാന്തരപ്പെടുകയും അതുപോലെ സ്വീകരണത്തിലൂടെ യേശുവിനെ സ്വീകരിച്ച് നമ്മൾ അവിടുന്ന് ആര് ആയിത്തീരുകയും ചെയ്യാം. വി ബിക്കം വാട്ട് വി ഈറ്റ്. അങ്ങനെ ആയിത്തീർന്ന് അവിടുത്തെ ഈ സാക്ഷ്യം വഹിച്ച് പ്രത്യേക വിധം സാക്ഷ്യം വഹിച്ച് ജീവിക്കാനുള്ള വിളിയാണ് സന്യാസം. അപ്പം ഇന്ന് നിത്യവ്രതം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആറ് സഹോദരന്മാർക്കും എല്ലാ മംഗളങ്ങളും എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇപ്പോൾ സഹകാർമ്മികനായ ബഹുമാനപ്പെട്ട ജോസ് കൊടിയനച്ഛൻ നിത്യവ്രത അനുഷ്ഠാനത്തിനായി ഈ യുവസന്യാസികളെ സ്വീകരിക്കണമെന്ന് പ്രിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛനോട് അപേക്ഷിക്കുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ ഇവരുടെ സന്നദ്ധത പ്രിയ ബഹുമാനപ്പെട്ട പിതാവേ, യേശുവിൻ്റെ ശിഷ്യപദം സ്വീകരിച്ച് സി എം ഐ സഭയിൽ വ്രതാനുഷ്ഠാനം നടത്തിയിട്ടുള്ള താഴെ പറയുന്ന യുവസന്യാസികളെ, ഡോണൽ പുൽക്കോട്ടിൽ, ജോയൽ ചിറമ്മൽ, ലിൻസ് മേലേപ്പുറം, ജസ്റ്റിൻ ഊക്കൻ, അഖിൽ നെല്ലിശ്ശേരി, മെൽഫിൻ ചക്കാലയ്ക്കൽ, നിത്യവ്രതാനുഷ്ഠാനത്തിനായി സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ നാമത്തിൽ ഇവിടെ സന്നിധരായിരിക്കുന്ന ദൈവജനത്തെ സാക്ഷിയാക്കി അമലോത്ഭവമറിയത്തിൻ്റെ കർമ്മല സഭയിൽ നിത്യവ്രതാനുഷ്ഠാനത്തിനായി ഞാൻ ഇവരെ സ്വീകരിക്കുന്നു. സുവിശേഷത്തിലെ യേശുനാഥൻ്റെ ജീവിതം അടുത്തനുകരിക്കുവാൻ പ്രിയ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരന്മാരെ, മലയോരങ്ങളിൽ പ്രാർത്ഥിക്കുകയും ജനങ്ങളോട് ദൈവരാജ്യം പ്രസംഗിക്കുകയും പാവങ്ങളോട് പ്രത്യേകം കരുണ കാണിക്കുകയും ചെയ്ത മിശിഹായെ നിങ്ങളിലൂടെ പ്രകാശിപ്പിക്കത്തക്ക വിധം ദൈവമഹത്വത്തിനായും തിരുസഭയുടെ ഉപരിവിശുദ്ധിക്കായും സന്യാസ ജീവിതത്തിലൂടെ നിങ്ങളെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? മിശിഹായി അനുകരിച്ച് അവിഭാജ്യവും സാർവലൗകികവുമായ സ്നേഹത്തിനും സേവനത്തിനുമായി ബ്രഹ്മചര്യവ്രതം വഴി
നിങ്ങളെ തന്നെ ദൈവത്തിനെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? ഞങ്ങൾ സന്നദ്ധരാണ്. സർവസമ്പന്നനായിരിക്കേ നമ്മെ പ്രതി സ്വയം ദരിദ്രനായി തീർന്ന മിശിഹായി അനുകരിച്ച് ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ലളിത ജീവിതത്തിനും കഠിനാധ്വാനത്തിനും വേണ്ടി ദാരിദ്ര്യവ്രതം വഴിയായി നിങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് മനസ്സാണോ? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി മനുഷ്യനായി അവതീർണനാവുകയും മരണത്തോളം അത് കുരിശുമരണത്തോളം കീഴ്വഴങ്ങുകയും ചെയ്ത മിശിഹായോട് അനുരൂപപ്പെടുവാനായി അനുസരണവ്രതം വഴിയായി നിങ്ങളെ തന്നെ ഒരു ഹോമബലിയായി ദൈവത്തിന് പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന് സ്തുതി. പ്രിയ സഹോദരന്മാരെ, മിശിഹായാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സുവിശേഷ ഉപദേശങ്ങൾ അനുസരിച്ച് ആത്മാർപ്പണം ചെയ്യുവാൻ സന്നദ്ധരായി വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ദൈവദത്തമായ ഈ വിളിയിൽ നിലനിൽക്കുകയും അതിനനുയോജ്യമായ സിദ്ധികളിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുവിൻ. ഓരോ ക്രൈസ്തവനും മാമോദീസായിൽ ചെയ്ത സമർപ്പണത്തിൻ്റെ പുഷ്പിത രൂപമാണ് സന്യാസവ്രത അനുഷ്ഠാനം. ഇപ്പോൾ യുവസന്യാസികൾ ഓരോരുത്തരും എഴുതി തയ്യാറാക്കിയിട്ടുള്ള വ്രതവാചകം മേൽശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളച്ചൻ്റെ സമക്ഷം ഉച്ചരിച്ചുകൊണ്ട് ദൈവത്തിനും സഭയ്ക്കും വേണ്ടിയുള്ള അവരുടെ ആത്മാർപ്പണം പരസ്യമായി പ്രഖ്യാപിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ കൃതജ്ഞതാപൂർവം നിങ്ങളുടെ വ്രതത്രയങ്ങൾ അത്യുന്നതനായ ദൈവത്തിന് സമർപ്പിക്കുവിൻ. ഇപ്പോൾ ഓരോരുത്തരും എഴുതി കയ്യൊപ്പ് വച്ച വ്രതവാചക പത്രിക മേൽശ്രേഷ്ഠനെ ഏൽപ്പിക്കുന്നു. അതേ തുടർന്ന് കർമ്മല മാതാവിനെയും അൾത്താരയെയും വിശുദ്ധ ചാവറ പിതാവിൻ്റെ തിരുശേഷിപ്പിനെയും വണങ്ങി സ്വസ്ഥാനങ്ങളിൽ പോയി നിൽക്കുന്നു. ഈ വ്രതാനുഷ്ഠാനത്തെ ഞാൻ രേഖാമൂലം സമർപ്പിക്കുന്നു. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യശോഭയെ കാണാകേണം. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യശോഭയെ കാണാകേണം.
കാരുണ്യവാരിധിയായ താൻ മനുഷ്യ കാരണം പാപാദി നീക്കുവാനായി മനുഷ്യ നീച വേഷത്തെ ധരിച്ചൊരു മനുഷ്യ താതാവെ കാണാകണം മിത്രരെ വന്നിപ്പിച്ചിടുന്നതിത്തിയെ ഗാത്രി മറച്ചതും കാണാകണം ഉന്നതനാം ദൈവം കന്നി മറിയത്തി വന്നു പിറന്നതും കാണാകണം ഒമ്പതു മാസമേ മാതാവിൻ ഗർഭത്തിൽ അൻപോടിരുന്നതും കാണാകണം കേസർനിയോഗത്താൽ ഗർഭസ്ഥനായ താൻ ബേസ്ലേഹം പൂക്കതും കാണാകണം വ്രതാനുഷ്ഠാനം സർവസംഘ പരിത്യാഗത്തിൻ്റെയും സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും പ്രതീകവും പ്രത്യക്ഷ പ്രഖ്യാപനവുമാണ്. സർവവും പരിത്യജിച്ച് ലോകത്തിന് മരിച്ച് യേശു സമർപ്പിതമായ പുതുജീവനിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പ്രതീകാത്മകതയിൽ ഇപ്പോൾ വ്രതമനുഷ്ഠിച്ച യുവയോഗികൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. സർവശക്തനായ ദൈവമേ, അവിടുത്തെ തിരുമുമ്പിൽ സ്വയം സമർപ്പിച്ചിരിക്കുന്ന ഈ യുവയോഗികളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വ്രതത്രയങ്ങളാൽ അങ്ങേക്ക് വേണ്ടി സമർപ്പിതരായ ഈ സഹോദരന്മാരിൽ അങ്ങ് സംപ്രീതനാകണമേ. സുവിശേഷത്തിലെ യേശുനാഥൻ്റെ ജീവിതം അടുത്തനുകരിക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ. ഇവരുടെ സന്യാസ ജീവിതത്തിൽ അങ്ങയുടെ സന്നിധാനത്തിൽ സദാ ജീവിച്ച് അങ്ങയുടെ നിരന്തര ദർശനത്തിലൂടെയും അനുസ്യൂതമായ സമ്പർക്കത്തിലൂടെയും ഇവരെല്ലാവരും അങ്ങയുടെ അനന്തമായ സ്നേഹം അനുഭവിച്ചറിയട്ടെ. എല്ലാ നന്മകളുടെയും ആരംഭവും ആധാരവുമായ അങ്ങയുടെ ദിവ്യാതിരേകത്തിൻ്റെ പ്രതിരൂപങ്ങളായി ഇവരെ മാറ്റുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിത്യകാലത്തേക്ക് വ്രതമനുഷ്ഠിച്ച ഈ സഹോദരന്മാരെ പ്രതി സർവശക്തനായ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇവർക്ക് വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഈ സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ ഈ സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ. സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് പ്രതിദിനം അങ്ങയെ അനുഗമിക്കുവാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ സ്നേഹിക്കുവാനും കർത്താവേ സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യ വ്രതം വഴി അവിഭാജ്യമായ സ്നേഹത്താൽ അങ്ങേക്ക് സ്വയം ബലിയർപ്പിക്കുവാനും ഈ സമർപ്പണത്താൽ പ്രേരിതരായി തിരുസഭയിൽ മറ്റുള്ളവരുടെ സേവനത്തിനായി സ്വയം നൽകുവാനും കർത്താവേ സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ. ദാരിദ്ര്യവ്രതം വഴി അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അതിൻ്റെ ചൈതന്യത്താൽ പ്രേരിതരായി സഹജീവികളുടെ വേദനകളിൽ ആത്മാർത്ഥമായ സഹാനുഭൂതി ഉള്ളവരാകുവാനും കർത്താവേ സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ. അനുസരണ വ്രതം വഴി സ്വന്തം മനസ്സിനെ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുവാനും എല്ലാ സർഗശക്തികളെയും
സമൂഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വളർത്തിയെടുക്കുവാനും ഇവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ പ്രവർത്തനങ്ങളുടെ ശക്തി കേന്ദ്രവും പ്രവർത്തനങ്ങൾ ഇവരിലുള്ള ദൈവികതയുടെ കവിഞ്ഞൊഴുകലും ആകത്തക്ക വിധം ദൈവത്തിന്റെ മനുഷ്യരായി ജീവിക്കുവാനും കർത്താവേ ഈ സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ. മിശിഹായുടെ ബലിയോട് ചേർന്ന് ഇവരുടെ ജീവിത ബലിയും അർപ്പിക്കത്തക്ക വിധം അവിടത്തോട് ഗാഢമായും വ്യക്തിപരമായും യോജിച്ച് ജീവിതം നയിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ മാതാവായ അമലോത്ഭവ മറിയത്തിന്റെ പരിശുദ്ധിയും വിശുദ്ധ ചാവറ പിതാവിന്റെ ആത്മചൈതന്യവും ഇവർ സ്വായത്തമാക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുള്ള സ്നേഹത്താൽ പ്രേരിതരായി അങ്ങയ്ക്ക് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും ഇവരെ സമർപ്പിച്ചിരിക്കുന്ന ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുജനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപോലിത്തായുടെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനും പിതാവുമായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തായുടെയും മാർ ജേക്കബ് മെത്രാപോലിത്തായുടെയും മാർ ടോണി മെത്രാന്റെയും എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും ദൈവജനത്തിന്റെയും ക്ഷേമത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ തിരുപുത്രനും ഞങ്ങളെ രക്ഷകനുമായി ഈശോയെ അടുത്തനുകരിക്കുവാനായി ഈ യുവസന്യാസികളെ അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സി എം ഐ സഭയിൽ വ്രതമനുഷ്ഠിച്ച് നിത്യമായി അംഗങ്ങളായി തിരഞ്ഞിരിക്കുന്ന ഇവരോരോരുത്തരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇവരുടെ വ്രതബദ്ധമായ ജീവിതം ഇവരുടെ എല്ലാ സർഗശക്തികളെയും ദൈവസേവനത്തിനായി സമന്വയിപ്പിക്കുകയും അത് ഇവരുടെ വ്യക്തിത്വങ്ങളെ ധന്യമാക്കുകയും ചെയ്യട്ടെ. ഇവരുടെ സന്യാസ സമർപ്പിത ജീവിതം തിരുസഭയെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയാ എന്നെയും സർവവും നിൻ തിരുബലി. കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയാ എന്നെയും സർവവും നിൻ തിരുബലി. ഹൃദയ താലമതേകിടാ ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഗീതം പോലെ. ഹൃദയ താലമതേകിടാ ഹൃദയപൂർവം ഞാൻ സ്നേഹ ജനം ദിവ്യരുഹായ്ക്കും സ്തുതി എന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സ
സാദര മൂർത്തിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെന്തെന്തേക്കും ആമേനാമേ സുതനുടെ പ്രേഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ സർവരുമൊന്നായി പാടി ആമേന ആമേൻ മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിടാ രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാ സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള പിതാവിനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനാൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശുവും മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച്
ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, ഞങ്ങൾ ഒന്നിച്ചർപ്പിക്കുന്ന ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ വിലയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേലും പ്രത്യേകമായി പ്രതാർപ്പിതരായിരിക്കുന്ന സന്യാസികളുടെ മേലും വർഷിച്ചിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രേഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിന് കൃപയും ദൈവപിതാവിന് സ്നേഹമതും പ്രൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം, എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു.
സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നിച്ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. Holy, 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 Lord God of power, Lord God of might, Lord God of power and might. Heaven and earth are full of thy glory, Hosanna in the highest, Hosanna. Hosanna, Hosanna in the highest. Hosanna, Hosanna, Hosanna in the highest. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകം ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി പരിശുദ്ധനായ അമൃതജാതനായി നിയമത്തിന് അധീനരായൊരു ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര പോലെ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവജീവിന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്രതീക്ഷ ഞങ്ങളെ സമുദ്രിക്കുകയും
മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മാത്രമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനും പിതാവുമായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മറ്റെല്ലാ മെത്രാൻമാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും ഏറെ പ്രത്യേകമായി സമ്പൂർണമായി സമർപ്പണം നടത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആറ് സഹോദരന്മാർക്ക് വേണ്ടിയും അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും അയോഗ്യരായി ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനികാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായുമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇളയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. Thank you.
പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യാദരസമായി എന്നെ പാപങ്ങൾ മായ്ച്ചു കളയണമേ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യവും സ്നേഹവും ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാനുള്ള ജനങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ
കർത്താവായ ദൈവമേ, കാരുണ്യവും ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടനക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരുഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്നേഹസ്വരൂപനം നാഥ നീയല്ല ധാരാളാലംബം, പാപങ്ങൾ പോക്കും കാരുണ്യമേ, പാടി നിന്നെ വാഴ്ത്ത. സ്നേഹസ്വരൂപനം നാഥ ലോർക്കു നന്മകൾ നൽകി, സ്നേഹസ്വരൂപനം നാഥ നീയല്ല ധാരാളാലംബം, പാപങ്ങൾ പോക്കും കാരുണ്യമേ, പാടി നിന്നെ വാഴ്ത്ത, പാടി നിന്നെ വാഴ്ത്ത. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ആവരണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായി ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു.
മിശിഹായുടെ കുരിശിലെ ബലിവഴിയും ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞതയർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ അച്ചാരം നിന്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവർക്കുള്ള പ്രത്യാശയ്ക്കും അങ്ങേ സന്നിധിയിൽ പ്രീതിജനമായ വിധം വർദ്ധിച്ചെല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിൻ്റെ തിരുനാമം നാം എല്ലാവരിലും വിശിഷ്യ ഈ യുവസന്യാസികളിലും മഹത്വപ്പെടട്ടെ. നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ ചൈതന്യം എന്നും ഇവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ലോകത്തിന് നല്ല സാക്ഷ്യം നൽകുവാൻ പരിശുദ്ധാത്മാവ് ഇവരെ നയിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയും ഭാഗ്യവതിയും അനുഗ്രഹീതയുമെന്ന് ഈ അരുമസന്താനങ്ങൾ സി എം ഐ സഭയിലെ ജീവിതത്തിലൂടെ പ്രകീർത്തിക്കപ്പെടട്ടെ. കർമ്മല സഭയുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിനനുകരിച്ച് പ്രാർത്ഥനയും പ്രവർത്തനവും ഒത്തിണക്കി ജീവിക്കുവാൻ ഈ പിതാവിൻ്റെ മധ്യസ്ഥം ഇവർക്ക് ലഭിക്കുമാറാകട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും കർമ്മല സഭയുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ ഇലിയാനിവ്യ, വിശുദ്ധ യോഹന്നാൻ ക്രൂസ്, വിശുദ്ധ അമ്മത്രേസ്യ, വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ ചാവറ, കുര്യാക്കോസ് ഏലിയാസ്, ദേവദാസൻ കനീസീസച്ചൻ എന്നിവരുടെയും അനുഗ്രഹീതരായ ആദ്യപിതാക്കന്മാരുടെയും ജീവിത മാതൃക ഇവർക്ക് ചൈതന്യം പകരുകയും അവരുടെ പ്രാർത്ഥനാ സഹായം ഇവരെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മെ സൃഷ്ടിച്ച സ്വർഗപിതാവിൻ്റെയും നമ്മെ രക്ഷിച്ച ഈശോ മിശിഹായുടെയും നമ്മെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെയും കൃപാ കടാക്ഷവും അനുഗ്രഹവും ഈ പ്രിയപ്പെട്ട സഹോദരന്മാരിലും ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച നാം എല്ലാവരിലും തിരുസഭയിലും നമ്മുടെ മാതൃരാജ്യത്തിലും ലോകം മുഴുവനിലും സമൃദ്ധമായി ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. നിന്നെ സ്തുതിച്ച് കുർബാന കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ നിത്യവ്രത വാഗ്ദാനം നടത്തിയ സഹോദരരുടെ പ്രതിനിധിയായി ബ്രദർ ജസ്റ്റിൻ ഓക്കൻ ദൈവത്തിനും ദൈവജനത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. തൃശൂർ ദേവമാതാ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട ഡേവിസ് പനക്കിലച്ച, വിക്കർ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കുരിശ്ശേരി അച്ച, ബഹുമാനപ്പെട്ട കൗൺസിലർ അച്ചന്മാരെ, സ്നേഹം നിറഞ്ഞ വൈദികരെ, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെട്ട് ലോകത്തിന് പ്രകാശമാകുവാൻ നിത്യമായി ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ സ്വമനസ ഞങ്ങളുടെ ജീവിതചര്യയാക്കിക്കൊള്ളാമെന്ന് ദൈവസമക്ഷം സഭാധികാരികളുടെ മുന്നിൽ ഏറ്റുപറഞ്ഞ അനുഗ്രഹീതമായ ഈ നിമിഷങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും ഉപരിയായി ഇത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആയതിനെന്തു കാരണം ദൈവമേ, ആ ദിഹീനനാം നിൻ്റെ ദയ തന്നെ. വിശുദ്ധ ചാവറ പിതാവിൻ്റെ വാക്കുകളോട് ചേർന്ന് ഞങ്ങളും ഏറ്റുപറയുന്നു.
എല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ അനന്തമായ ദയയിൽ ആശ്രയിച്ച് ദൈവത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയും ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ വളർത്തുകയും ഇന്നേ ദിവസം പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. ആദ്യമായി ഞങ്ങളുടെ കുറവുകൾ മറന്ന് സ്വന്തമായി കരുതി സമർപ്പണ ജീവിതത്തിലേക്ക് വിളിച്ച് നാളിതുവരെ കാത്തു പരിപാലിച്ച അനന്ത സ്നേഹമായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്കും തിരുക്കുറമങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ നിത്യവ്രതം സ്വീകരിച്ച ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ ഡേവിസ് പനക്കിലച്ചനും വചന സന്ദേശം നൽകിയ ജേക്കബ് അച്ചാണ്ടി അച്ഛനും സഹകാർമ്മികനായ ജോസ് കുടിയനച്ചനും ഞങ്ങളുടെ ഹൃദയപൂർവ്വകമായ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയ എം സി ബഹുമാനപ്പെട്ട ജോമോൻ വാഴപ്പള്ളിയച്ചനും ഫോർമേഷൻ കോർഡിനേറ്റർ റിജോ പയ്യപ്പള്ളിയച്ചനും തിരുക്കർമ്മങ്ങൾ കൂടുതൽ ജീവസ്വറ്റതാക്കിയ ഗായിക സംഘത്തിനും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഓൺലൈൻ വഴിയായി സംപ്രേഷണം ചെയ്യുവാൻ സഹായിച്ച എല്ലാ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം എല്ലാ കൗൺസിലർച്ചന്മാരെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഭയെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും വിശുദ്ധ ചാവറ പിതാവിനെക്കുറിച്ചും ആദ്യമായി അറിവ് പകർന്നു തന്ന് സി എം ഐ സഭയിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്ത ഞങ്ങളുടെ വൊക്കേഷൻ പ്രമോട്ടന്മാരായ ജോർജ് തോട്ടാനച്ചനെയും സേവി പുത്രി അച്ഛനെയും ബിനു കുറ്റിക്കാടനച്ചനെയും നന്ദിയോടെ ഓർക്കുന്നു. വീട്ടിൽ നിന്ന് സെമിനാരിയിലേക്ക് പറിച്ചു നടപ്പെട്ട ആദ്യ വർഷങ്ങളിൽ ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങൾക്ക് പരിശീലനം നൽകി നയിച്ച എല്ലാ പ്രൊവിൻഷ്യൽ അച്ഛന്മാരെയും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ റക്ടറച്ചന്മാരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. സേമായി സന്യാസ ജീവിത ശൈലിയുടെ പരിശുദ്ധ പാഠങ്ങൾ പഠിക്കുവാനും പരിശീലിക്കുവാനും സഭയുടെ പ്രഥമ നവസന്യാസ ഭവനമായ അമ്പഴക്കാട് നവസന്യാസ ഭവനത്തിൽ സദ്ഗുരുവായ ഈശോയെ അടുത്തനുഗമിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങളെ പരിശീലിപ്പിച്ച ഞങ്ങളുടെ ഗുരുവച്ചന്മാരായ സണ്ണി പുന്നേലി പറമ്പനച്ചനും പോൾ അറക്കിലച്ചനും വലിയ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. തത്വശാസ്ത്ര പഠന കാലഘട്ടത്തിലും ഡിഗ്രി റീജൻസി കാലഘട്ടത്തിലും ഞങ്ങളെ നയിച്ച പരിശീലിപ്പിച്ച എല്ലാ റക്ടറച്ചന്മാരെയും മാസ്റ്ററച്ചന്മാരെയും സുപ്പീരച്ചന്മാരെയും ആത്മീയ ഉപദേശങ്ങൾ നൽകിയ എല്ലാ വൈദിക ശ്രേഷ്ഠന്മാരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവശാസ്ത്ര പഠനത്തിനായി ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന മേജർ സെമിനാരികളിൽ ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പോൾ അച്ചാണ്ടി അച്ഛനെയും ജോയ് പുതുശ്ശേരി അച്ഛനെയും ഡേവിസ് വറയിലാനച്ചനെയും ആൻഡ്രോ തെക്കൂടിനച്ചനെയും പീറ്റർ കൊച്ചാലുങ്കലച്ചനെയും ജോണി തച്ചുപറമ്പിലച്ചനെയും പീറ്റർ മുറ്റിൻ്റെ അച്ഛനെയും നൈജു കളമ്പുക്കാട്ടച്ചനെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിത്യപദാർപ്പണത്തിനായി ഞങ്ങളെ സ്വീകരിച്ച് അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ജേർണലച്ചനെയും കൗൺസിലച്ചന്മാരെയും വൃതാർപ്പണത്തിനൊരുക്കമായുള്ള ധ്യാനം നയിച്ച ബഹുമാനപ്പെട്ട സിറിയ കൊച്ചാലുങ്കലച്ചനെയും നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ നാട്ടിലെത്തിയ നാൾ മുതൽ ഞങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ദേവമാതാ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഷാജു ഇടമനച്ചനും ജിയാൻഡോ മാഞ്ഞൂരനച്ചനും ജോസഫ് വെട്ടിക്കൽ ബ്രദറിനും നന്ദിയോടെ ബഹുമാന സ്നേഹത്തോടെ നന്ദി പറയുന്നു. ജനനം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ സ്നേഹിച്ചു വളർത്തിയ എല്ലാ വികാരിയച്ഛന്മാരെയും മൺമറിഞ്ഞുപോയ എല്ലാ വന്യവൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇടവകക്കാരെയും നന്ദിയുള്ള ഹൃദയത്തോടെ അനുസ്മരിക്കുന്നു. സ്വന്തം സഹോദരങ്ങളായി കണ്ട് ഞങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന സി എം ഐ സഭയിലെ ഞങ്ങളുടെ എല്ലാ അച്ഛന്മാർക്കും ബ്രദേഴ്സിനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇതിനെല്ലാം ഉപരിയായി ഞങ്ങൾക്ക് നന്ദി പറയുവാനുള്ളത്, നന്ദി പറയുവാൻ കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളോടാണ്. പിച്ചു വെച്ച് നടക്കാൻ തുടങ്ങിയ നാൾ മുതൽ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തുവാൻ പറഞ്ഞു തന്നവർ ഇവരായിരുന്നു. ഞങ്ങളുടെ നന്മയുടെ തുറന്ന പാഠപുസ്തകം, അറിവിൻ്റെ ആദ്യാക്ഷരം, വിശ്വാസ ജീവിതത്തിൻ്റെ വിളക്കുമരം, ക്രിസ്തീയ മൂല്യങ്ങളിൽ വളർന്നു വരുവാൻ ജീവിതം തന്നെ മാതൃകയായി ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നവർ
ഞങ്ങളുടെ ദൈവവിളി ആദ്യമായി തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇക്കാലമത്രയും മുടങ്ങാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കന്മാരെ, നന്ദി എന്ന രണ്ട് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല ഞങ്ങൾക്ക് നിങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നും ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്കായി പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രങ്ങളെയും ഗുരുഭൂതരെയും സുഹൃത്തുക്കളെയും മൺമറഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഈ സന്യാസ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവുമാണ് ഞങ്ങളുടെ പാധേയവും മാർഗദീപവും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി യുവസന്യാസികളോടൊപ്പം പ്രൊൻശാലച്ചനും സഹകാർമ്മികരും ഇവിടെയുള്ള സകല വൈദികരും സഹോദരന്മാരും ഒന്ന് ചേർന്ന് ഫോട്ടോ എടുക്കുന്നു. തുടർന്ന് ഇവർക്ക് കൈകൾ കൂപ്പി നമ്മൾ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ആശംസകൾ നൽകുമ്പോൾ നമ്മൾ വരേണ്ടത് ആ സൈഡിൽ നിന്ന് ഒരു ലൈനായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കും. All I have
Thank you.